ഐസിസിലേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ റിക്രൂട്ട് ചെയ്യപ്പെടുന്ന സ്ഥലം കേരളമാണെന്ന് പണ്ട് തൊട്ടേ ഒരു ആരോപണം ഉണ്ടായിരുന്നു. എന്നാൽ അത് ശരിവയ്ക്കും വിധമാണ് ഇപ്പോൾ നടത്തിയ സംഭവങ്ങൾ വ്യക്തമാക്കുന്നത്. കാബൂളിൽ ഈ മഹാമാരിയുടെ സമയത്തും കാബൂളിൽ ഒരു ഗുരുദ്വാര ആക്രമിച്ച് 25 പേരെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ സംഘത്തെ നയിച്ചത് മുഹമ്മദ് മുക്സി എന്ന ഒരു കാസർഗോഡുകാരനെന്ന വസ്തുത കേരളത്തിലുള്ള എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഭീകരവിരുദ്ധ സ്ക്വാഡ് കേരളത്തിലെത്തി, കാസർഗോഡ് തൃക്കരിപ്പൂരെത്തി. ഡി ഐ ജിയുടെ നിർദ്ദേശപ്രകാരം അവർ അവിടെ എത്തി ആ മുക്സിൻ്റെ ബന്ധുക്കളെയൊക്കെ ചോദ്യം ചെയ്തിരിക്കുകയാണ്. എന്തായാലും ഐസിസ് എന്ന ആഗോള ഭീകര സംഘടനയുടെ വേരുകൾ ഇങ്ങേറ്റം കേരളം വരെ നീണ്ടു പരന്ന് വ്യാപിച്ചു കിടക്കുന്ന വാർത്ത ഞെട്ടലോടെയാണ് എല്ലാവരും കേൾക്കുന്നത്. കാബൂളിലെ ഗുരുദ്വാരയിൽ 25 കൊല്ലപ്പെട്ട ഐസിസ് ആക്രമണത്തിൽ ചാവേറായ കാസർഗോഡ് സ്വദേശി ഷാഫി മുഹമ്മദ് മുക്സിന്റെ വിശദാംശങ്ങൾ തേടി ഭീകരവിരുദ്ധ സ്ക്വാഡ് തൃക്കരിപ്പൂരിലെത്തി. ഡി ഐ ജി അനൂപ് കുരുവിള ജോണിന്റെ നിർദ്ദേശപ്രകാരം ഉദ്യോഗസ്ഥർ മോക്സിന്റെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്തു. തൃക്കരിപ്പൂർ വടക്കേക്കോവർ സ്വദേശിയായിരുന്നു മൊക്സിൻ. 5 മുമ്പാണ് മുഹമ്മദ് മൊക്സിൻ നാട്ടിൽ നിന്ന് പോയത്. ദുബായിലെത്തിയ ഇയാൾ പിന്നീട് സൗദി അറേബ്യ, മലേഷ്യ എന്നിവിടങ്ങളിലെത്തി മാസങ്ങളോളം താമസിച്ചു. വീണ്ടും ദുബായിലേക്ക് തിരിച്ചു പോവുകയായിരുന്നു. 8 മുഹമ്മദ് മുക്സിനെ കുറിച്ച് ഒരു വിവരമില്ലെന്നും ഐസിസിൽ ചേർന്നതിനെ കുറിച്ച് അറിയില്ലെന്നും വീട്ടുകാർ പറഞ്ഞു. കാസർഗോഡ് സ്വദേശിയായ മുക്സിൻ തൃക്കരിപ്പൂർ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിരുന്നു. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ 21 സംഘത്തിനൊപ്പമാണ് മുക്സിൻ ഐസിസിൽ ചേർന്നത്. കേരളത്തിൽ നിന്ന് ശ്രീലങ്ക വഴി അഫ്ഗാനിസ്ഥാനിലെത്തിയാണ് ഇവർ ഐസിസിൽ ചേർന്നത്. സ്ത്രീകൾ അടക്കമുള്ളവരുണ്ടായിരുന്നു സംഘത്തിൽ. ലോക്കൽ പോലീസ് ആദ്യം അന്വേഷിക്കുകയും പിന്നീട് ഭീകരവിരുദ്ധ സ്ക്വാഡിന് അന്വേഷണം കൈമാറുകയുമായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇവർ ഐസിസിൽ ചേർന്നതായി കണ്ടെത്തിയത്. ബന്ധുക്കളുമായി ടെലഗ്രാമിൽ സന്ദേശം അയച്ചാണ് ഇവർ വിവരങ്ങൾ കൈമാറിയിരുന്നത്. 2015 മെയ് ജൂൺ മാസങ്ങളിലായി 98 മലയാളികൾ കുടുംബാംഗങ്ങളുമായി ഐസിസിൽ ചേർന്നിട്ടുണ്ടെന്നാണ് അന്വേഷണ ഏജൻസികൾ പറയുന്നത്. ഇതിൽ 30 കേരളത്തിൽ നിന്ന് നേരിട്ടും 70 ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുമാണ് ഭീകര സംഘടനയിൽ ചേർന്നത്. ദുബായിൽ നിന്നാണ് മുഹ്സിൻ ഐസിസിന്റെ അഫ്ഗാൻ ക്യാമ്പിലെത്തിയത്. ദുബായിൽ ഐസിസുമായി ബന്ധപ്പെട്ട ടെലഗ്രാം ഗ്രൂപ്പിൽ സജീവമായി മുഹ്സിൻ പ്രവർത്തിച്ചിരുന്നുവെന്നാണ് റിപ്പോർട്ട്. കോഴിക്കോട്ടുകാരനായ NIT ജോലി ചെയ്യുന്ന ഷജീർ മംഗലശ്ശേരിയും ദുബായിൽ നിന്ന് അഫ്ഗാനിലേക്ക് കടന്നിരുന്നു. ഷജീർ 2017 ജൂണിൽ US ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. കഴിഞ്ഞ 3 നടന്ന വ്യോമാക്രമണങ്ങളിൽ ഇവരിൽ 7 കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് കണക്ക്. കാബൂളിലെ ഹർസായി സാഹിബ് ഗുരുദ്വാര ആക്രമിച്ച 3 ഒരാൾ അബു ഖാലിദ് അൽ ഹിന്ദിയാണെന്ന് അവകാശപ്പെട്ട് വ്യാഴാഴ്ച ഐസ് പ്രചാരണ മാസികയായ അൽ നബയിൽ ഫോട്ടോ വന്നിരുന്നു. മുക്സിൻ തന്നെയാണ് അബു ഖാലിദ് അൽ ഹിന്ദി എങ്കിൽ ഐസിലെ 2 ഇന്ത്യൻ ചാവേറാകും ഇയാൾ. 2015 ഓഗസ്റ്റിൽ ഐസ് പ്രവർത്തകനായ അബു യൂസഫ് അൽ ഹിന്ദി എന്ന ഷാഫി അർമർദാഖയിൽ ചാവേറാക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. കർണാടകയിലെ ഫട്കട് സ്വദേശിയായ ഇയാൾ ഇന്ത്യൻ മുജാഹിദീൻ അംഗമായിരുന്നു. അമേരിക്ക ആഗോള തീവ്രവാദിയെ പ്രഖ്യാപിച്ച ആദ്യത്തെ ഇന്ത്യക്കാരനായിരുന്നു ഇയാൾ. 25 വൈകിട്ടാണ് 3 ഐസിസ് ഭീകരർ ഗുരുദ്വാരയിൽ ആക്രമണം നടത്തിയത്. 6 നിന്ന ഏറ്റുമുട്ടലിന് ശേഷം അഫ്ഗാൻ സുരക്ഷാ സേന ഭീകരരെ വധിച്ച് 80 ബന്ദികളെ മോചിപ്പിച്ചിരുന്നു. സംഭവത്തിൽ 25 ദാരുണമായി കൊല്ലപ്പെട്ടിരുന്നു.